കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. തരൂരിനെതിരായ തെളിവുകൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്ന് ഉത്തരവിൽ പറയുന്നു. ദേശീയഗാനത്തോട് അനാദരവ് കാണിക്കാൻ തരൂർ ഉദ്ദേശിച്ചിരുന്നില്ല. ദേശീയഗാനം ആലപിക്കുമ്പോൾ അറ്റൻഷനായി മാത്രമേ നിൽക്കാവൂ എന്നില്ലെന്നും സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവ് ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. തുടർന്ന് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസിൽ ശശി തരൂരിനെ കുറ്റവിമുക്തനാക്കി. പ്രോസിക്യൂഷൻ തെളിവുകൾ പൂർണ്ണമായിട്ടും അനലൈസ് ചെയ്ത കോടതി പ്രഥമദൃഷ്ട്യാ അദ്ദേഹം സെക്ഷൻ 3 പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്നും ദേശീയഗാനത്തെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ദേശീയഗാനത്തിൻ്റെ ആലാപനത്തെ അദ്ദേഹം തടസ്സപ്പെടുത്തി ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തി. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കത്തക്കതല്ല എന്ന് കണ്ടെത്തിയ കോടതി അദ്ദേഹം സമർപ്പിച്ച ഡിസ്ചാർജ് പെറ്റീഷൻ അലവുകയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിട്ടുണ്ട്. 2008 കൊച്ചിയിൽ നടന്ന കെ പി ഹോർമിസ് അനുസ്മരണ ചടങ്ങിലാണ് കേസിനാസ്പദമായ സംഭവം. ദേശീയഗാനം ആലപിക്കുമ്പോൾ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചെന്നും മറ്റുള്ളവരെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ജോയ് കൈതാരത്ത് കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് തരൂർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് വിചാരണ കോടതിയിൽ അപേക്ഷ നൽകാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇതേ തുടർന്നാണ് തരൂർ എറണാകുളം അഡീഷണൽ സി ജി എം കോടതിയെ സമീപിച്ചത്. രാഷ്ട്രീയ പ്രേരിതമായി ഒരു വ്യക്തിയെ എത്രമാത്രം ഉപദ്രവിക്കാമെന്നതിന് തെളിവാണ് കേസെന്ന് ഉത്തരവറിഞ്ഞ ശേഷം ശശി തരൂർ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. PS വിമൽ, കൊച്ചി, ഇന്ത്യാവിഷൻ.